ഇടുക്കിയിൽ ഗ്രഹനാഥന് നാലംഗ സംഘത്തിന്റെ ആക്രമണം. കാമാക്ഷി പഞ്ചായത്ത് മാളൂർ സിറ്റിയിൽ നാലംഗ സംഘം വീട് കയറി ഗ്രഹനാഥനെ ആക്രമിച്ച് സ്വർണമാല കവർന്നു. മാളൂർ സിറ്റി സ്വദേശി വേലംപറമ്പിൽ തങ്കച്ചന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ആക്രമണത്തിൽ തങ്കച്ചന് സാരമായി പരിക്കേറ്റു. അക്രമികൾ എത്തിയത് മുഖമൂടി ധരിച്ചെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായി. കാമാക്ഷി പഞ്ചായത്തിലെ മാളൂർ സിറ്റിയിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടക്കുന്നത്. തനിച്ച് താമസിക്കുന്ന വേലംപറമ്പിൽ തങ്കച്ചനെയാണ് വീട്ടിലെത്തിയ നാൽവർ സംഘം തലക്കടിച്ചു വീഴ്ത്തി സ്വർണമാല കവർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ പറയുന്നത് ഇങ്ങനെ. ഇന്നലെ ഒരു 8 മണിയായപ്പം വേണ്ട ഉദ്ദേശം സമയം 8 മണിയായി കാണും. ഞാൻ ഇന്ന് ചോറുണ്ടായിച്ച് കിടക്കാനായിട്ട് അടുപ്പാകത്തോട്ട് കയറി ചോറ് വിളമ്പാൻ തുടങ്ങി. അന്നേരം 2-3 പേര് ചാടി ഈ റോഡിൽ നിന്ന് ചാടി ഇറങ്ങി വന്നു. ഒച്ച കെട്ടുണ്ട്. ഞാൻ വാതിലൊക്കെ കാതൊക്കെ അടച്ചിട്ടില്ലായിരുന്നു. വാതിക്കൽ ഇറങ്ങി നോക്കിയപ്പം ഒരാൾ ഓടി വന്ന് എൻ്റെ മൂക്കും വായും കൂടെ കൊത്തിപ്പിടിച്ചു. പിന്നെ എനിക്ക് കാണാനോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ആരാണ്ട് വന്ന വേറൊരു പുള്ളിയാണ് വന്ന് മാല വലിച്ചു പറിച്ചു. എൻ്റെ മാല എവിടെയാരും ചോദിച്ചുകൊണ്ട് ഷർട്ട് പറിച്ചേച്ച് മാല വലിച്ചു പറിച്ചുകൊണ്ട് ഓടി. കഴിഞ്ഞ രാത്രി 8 മണിയോടുകൂടി 2 ഇരുചക്രവാഹനങ്ങളിലായി 4 പേരാണ് പ്രദേശത്തെത്തിയത്. തുടർന്ന് സമീപത്തെ വീട്ടിലെത്തി വേലംപറമ്പിൽ തങ്കച്ചന്റെ വീട് അന്വേഷിക്കുകയും ചെയ്തു. മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ വഴിയറിയില്ല എന്നും പറഞ്ഞാണ് സമീപവാസികളോട് ഇവർ വീട് തിരക്കിയത്. ഇതിനുശേഷം തങ്കച്ചന്റെ വീട്ടുപടിക്കലെത്തിയ നാൽവർ സംഘത്തിൽ ഒരാൾ തങ്കച്ചന്റെ വീട്ടിലെത്തുകയും ഇയാളെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ കൂടി എത്തി തങ്കച്ചന്റെ കഴുത്തിലുണ്ടായിരുന്ന 3.5 പവൻ തൂക്കം വരുന്ന സ്വർണമാല അപഹരിച്ച് കടന്നു. കയ്യിൽ മാരകായുധങ്ങളുമായിട്ടാണ് സംഘം എത്തിയത്. മോഷണശ്രമത്തിനിടയിലുണ്ടായ പിടിവലിയിൽ അക്രമികൾ തങ്കച്ചന്റെ തല ഭിത്തിയിലിടിപ്പിച്ചതോടെയാണ് തലയിൽ പരിക്കേറ്റത്. തങ്കച്ചന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയ സമയത്ത് അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം എന്നാന്നറിയാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ലൈറ്റിട്ട് നോക്കി പുള്ളി വളരെ പേടിച്ച് നിലവിളിക്കുന്ന കാരണം നമ്മൾ അറിയുന്നത്. പിന്നെ അവിടെ നിന്നു പെട്ടെന്ന് വന്നേക്കാൻ ലൈറ്റൊക്കെ അടിച്ച് അവിടെ നിന്നു. അവിടുന്ന് പുള്ളിയുടെ വീടിൻ്റെ അടുത്തേക്ക് വന്നു. വന്നപ്പോഴത്തേക്ക് പുള്ളി ഇറങ്ങി വീട്ടിലേക്ക് വിളിച്ചു വന്നു. അത് ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി രക്തത്തിൽ കുളിച്ച് മുഖത്ത് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്തത്തിൽ കുളിച്ചിരിക്കുക. പുള്ളിക്ക് പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ച് അന്നേരം പറഞ്ഞു ഇങ്ങനെ 2-3 പേര് പുള്ളി ആക്രമിച്ചെന്നും പുള്ളിയുടെ മാല കൊണ്ടുപോയെന്നും പിന്നെ പെട്ടെന്ന് പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് വന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തുടർന്ന് തങ്കച്ചനെ തങ്കമണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകി വീട്ടിലേക്ക് അയച്ചു. തങ്കച്ചന്റെ തലയിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അക്രമം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തങ്കമണി പോലീസിൽ നാട്ടുകാർ വിവരമറിയിച്ചു. പോലീസിന്റെ സംയോജിത ഇടപെടലിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടയിൽ പ്രതികളെ തങ്കമണി പോലീസ് പിടികൂടുകയായിരുന്നു. ഇടുക്കി വിഷൻ ചെറുതോണി.